എണീറ്റ് കേക്കുവാണോ? എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി. കാരണം ഒരുപാട് പേര് കണ്ടു, ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഹായ് ഹലോ, ഭയങ്കര സ്ക്വാഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തമ്മിൽ കണ്ട പോലെ കോഴിമുട്ടയിലും പൂവിരിയാം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ കോഴിമുട്ടയൊക്കെയാണ്. അപ്പൊ അതില് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത് സാധാ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതൊന്നും അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് എല്ലാവരും വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കമന്റ് ബോക്സിൽ രണ്ട് മൂന്ന് എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇതുണ്ട്. അതിനു മുമ്പ് ഹായ് സഞ്ജയ് ബായ് അക്കൈ സേഹോ എന്ന് പട്ടായി പോയോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതായത് ഒരു യൂപ്പിലുള്ള ഒരു ഫ്രണ്ടാണ് സഞ്ജയ് എന്നാണ് പേര്. ഹിന്ദി ഒന്നും എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയത്തില്ല, ആകെ അക്കൈ സേഹോ എന്ന് മാത്രം അറിയത്തുള്ളൂ. അപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞു, അതാണ് ഞാൻ ഹായ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഹിന്ദിയിൽ പറയുക, കണ്ടിന്യൂ മൈ വാച്ചിങ് മൈ ചാനൽ. ഹിന്ദിയിൽ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഹിന്ദി അറിയുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അതായത് എൻ്റെ ചാനൽ കണ്ടിന്യൂ ചെയ്യൂ, വാച്ച് ചെയ്യുന്നതൊന്ന് കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിവേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെർമോക്കോളിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് തെർമോക്കോൾ ബോയ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കമന്റ് ബോക്സിൽ ഇപ്പോൾ താഴെ കാണുന്ന കമൻറ്റ് വേണ്ട, ആ കമന്റ് ഒരിക്കലും തെർമോക്കോൾസ് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് തെർമോക്കോൾസ് എത്രയോ ഭയങ്കര ഹാനികരായിട്ടുള്ള, നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരായിട്ടുള്ള ഒരു സാധനമാണ്. അത് കത്തുന്ന സ്മെല്ല് പോലും നമുക്ക് എന്താ ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും തെർമോക്കോൾസ് യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യരുത് എന്നാണ് എന്നോട് പറയുന്നത് ഒരു ഏഞ്ചൽ റോസ് എന്നാണ് പേര്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള നല്ല നല്ല ഹെൽത്തി ടിപ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന സജഷൻസ് കമൻസുകളോ എല്ലാം അറിയിക്കണം. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെ ലിങ്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ളവർക്ക് കാണാം. അത് കണ്ടിട്ട് ഇതുപോലെ കമൻസിൽ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്, അവർ ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ താഴെ ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ എന്തായാലും കയറി കാണണം. കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഒരുപാട് പേര് ചോദിച്ചു, അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യരുത് പിണങ്ങിയിട്ട്. എനിക്കിപ്പോൾ കൊച്ചായതുകൊണ്ട് അവളിപ്പോൾ ഭയങ്കര വാശിക്കാരത്തി ആയി തുറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കണ്ടിന്യൂസ് വീഡിയോ, ക്രാഫ്റ്റ് വർക്ക്, എഡിറ്റിങ് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. എന്തായാലും വീഡിയോ ഒന്നും ചാനലൊന്നും നിർത്തിയിട്ടില്ല, എന്തായാലും ഉണ്ടാവും. ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പിലാണെങ്കിലും മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അന്നപ്പെണ്ണ എണീറ്റ് നമുക്കൊന്ന് പോയി കണ്ടാലോ? അവളെ എന്നാ എടുക്കണേന്നൊന്ന് നമുക്ക് നോക്കാം. അന്നക്കുഞ്ഞേ, എണീറ്റ് കേക്കുവാണോ? എന്നാക്കുവാ, ഒക്കത്തുനിന്ന് എണീറ്റായിരുന്നോ? അന്നച്ചേ, ഒക്കത്തുനിന്ന് എണീറ്റായിരുന്നോ? ആ, അവള് ക്യാമറ പിടിച്ച് വരുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇതില്ലാണ്ട് നോക്കുന്നത്. അന്നപ്പ ഇതാ ഒരു ഹായ് പഞ്ഞി, ഒരു ഹായ് പഞ്ഞി. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്ന്? ഈ കുറുമ്പി പാറു ഒരു പകുതി ആവുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എണീക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇപ്രാവശ്യം ആനക്കുട്ടി ആയിരുന്നു. ഇപ്രാവശ്യം ഇല്ല, ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ ഉള്ള പണി എന്താണെന്ന് വെച്ചാൽ കൈ കിട്ടിയിലൊക്കെ വായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം അങ്ങ് റിസ്ക് എടുക്കുന്നില്ല. ഇങ്ങനെ കണ്ടോ കേട്ടോ. അപ്പോ അധികം ഞാനങ്ങ് റിസ്ക് എടുക്കുന്നില്ല, പറയല്ല.
അതൊക്കെ വലിച്ചു കുറച്ച് കളയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വേഗം നമുക്ക് വീഡിയോ എടുക്കും. Thank you.
അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ, എളുപ്പാണ്, സിമ്പിൾ ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. അന്നക്കുട്ടിക്ക് ഒരു ആനക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് വാച്ചേഴ്സ് ഒക്കെ എനിക്ക് കിട്ടി, ഒരുപാട് പേര് കണ്ടു, ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം ബൈ.